കഴിഞ്ഞ ലക്കത്തിൽ നാം ചർച്ച ചെയ്തത് മാധ്യമപ്രവർത്തകർ മഹാത്മാഗാന്ധിയെ ജനങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൽ അഗ്രഗണിയായ സിന്ധു സൂര്യകുമാറിൻ്റെ കവർ സ്റ്റോറിയിലെ വാക്കുകളാണ് നാം പരിശോധിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ സിന്ധുവിൻ്റെ സാമർഥ്യത്തിൻ്റെ അടുത്ത ഘട്ടം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ചർച്ച ചെയ്യാം മുസ്ലിം ലീഗ് ആളുകളെ ഭിന്നിപ്പിക്കുന്നത് പോലെ ഇപ്പുറത്തു ഹിന്ദു മഹാസഭയും ആർ എസ് എസ് സഹായത്തോടെ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ ഓടിക്കാൻ ശ്രമിക്കുന്നു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ പതിനാറിനാണ് പതിവ് പ്രാർത്ഥനായോഗത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രിയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ഗാന്ധിജി ഗാന്ധിജിക്ക് ആർ അറിയാമായിരുന്നു ഹിന്ദു മഹാസഭയെ അറിയാമായിരുന്നു ഇന്ന് ാന്ധിയുടെ ചിന്താധാരകൾ നടപ്പാക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരുടെ യഥാർത്ഥ പറച്ചിലും പ്രവർത്തനവും എന്താണ് എന്ന് നമ്മളും അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കണം ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഗാന്ധിജിയുടെ ചിന്താധാരകൾ ഇന്ന് ആരും നടപ്പിലാക്കുന്നില്ല അതൊക്കെ നമ്മൾ പണ്ടേ ഉപേക്ഷിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഉപേക്ഷിച്ചു ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല ചില ചില്ലറ കാര്യങ്ങൾ ഇപ്പോൾ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ ഹിന്ദി പ്രചരിപ്പിക്കാൻ ഗാന്ധിജി മുൻകൈയ്യെടുത്തിരുന്നു അദ്ദേഹമൊക്കെ ചേർന്നാണ് അത് സ്ഥാപിച്ചത് പക്ഷേ അതുപോലും ഇപ്പോൾ വലിയ അപരാധമായിട്ട് മാറി ആകെ അദ്ദേഹത്തിൻ്റെ പേരിൽ ബാക്കി നിന്നത് അതാണ് ഗാന്ധിജി ഒരു മദ്യവിരോധിയായിരുന്നു പക്ഷേ ഒരിടത്തും മദ്യനിരോധനം നടപ്പിലായില്ല ഗാന്ധിജി ജനിച്ച നാട് എന്നുള്ള പേരിൽ ഗുജറാത്തിൽ മദ്യനിരോധനം നിലവിലുണ്ടെങ്കിലും അവിടെയും ഈ സാധനം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ആവശ്യക്കാർക്ക് എന്നാണ് ഞാൻ പോലും മനസ്സിലാക്കിയിട്ടുള്ളത് ഗുജറാത്തിൽ ചുരുങ്ങിയ കാലം താമസിക്കാൻ എനിക്കും ഇടയുണ്ടായി ആ സമയത്ത് ഞാനിതൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ സാമ്പത്തിക ആദർശങ്ങളല്ല നാം പിന്തുടരുന്നത് ഗാന്ധിജിയുടെ മറ്റ് രീതിയിലുള്ള ആവശ്യങ്ങൾ പോലും നാം പരിഗണിച്ചിട്ടില്ല അതിപ്പോഴല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ പാതയാണ് പിന്തുടർന്നത് ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ വികസനത്തിൻ്റെ മാതൃക അന്ന് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി അതുപോലെ അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതി ഇതൊക്കെയാണ് നാം ചെയ്തുകൊണ്ടിരുന്നത് വലിയ അണക്കെട്ടുകൾ വലിയ വ്യവസായങ്ങൾ ഇതൊന്നും ഗാന്ധിജി അംഗീകരിച്ചിരുന്ന കാര്യങ്ങളല്ല എന്തിന് റെയിൽവേ കമ്പിത്തപാൽ ഇതുപോലും പാടില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു മഹാത്മാഗാന്ധി നമുക്കതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം പക്ഷേ ആ പാതയിലല്ല നമ്മൾ എന്നുള്ളത് സത്യമാണ് ഇത് ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള എല്ലാ പ്രധാന പ്രധാനമന്ത്രിമാരും സമ്മതിച്ചേ തീരും അതുകൊണ്ട് ഗാന്ധിയൻ പാത പിന്തുടരാനായിട്ട് ആരോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നൊന്നും പറയുന്നതിൽ കഥയില്ല വേണമെങ്കിൽ ഭാരത് ഗാന്ധിജിയുടെ ഒരു ഒരു സ്വപ്നത്തിൻ്റെ അംശമുണ്ട് എന്ന് പറയാം ആവുന്നത്ര സ്വദേശി എന്നുള്ള രീതിയിൽ ആരെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നരേന്ദ്രമോദിയും അതിനു മുമ്പുള്ള പല പ്രധാനമന്ത്രിമാരും ഒക്കെ അല്പസ്വല്പം സ്വദേശി വേണം എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു അതെല്ലാം എക്സെപ്ഷൻസാണ് അപവാദങ്ങളാണ് ഭാരതത്തിൻ്റെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ഗാന്ധിയൻ ആദർശങ്ങളിൽ നിന്ന് തീരെ അകന്ന് ഒഴുകുന്ന ഒരു മെയിൻ സ്ട്രീമാണ് ഒരൊഴുക്കാണ് നമ്മൾ ശരിയോ തെറ്റോ ആയിക്കോട്ടെ ഗാന്ധിജിയുടെ പാതയിലല്ലാ ഭാരതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ച് മുതൽ സഞ്ചരിച്ചു തുടങ്ങിയത് നെഹ്റു ഇത് തുറന്നു പറയുന്ന ആളായിരുന്നു കേട്ടോ നെഹ്റു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗാന്ധിജിക്ക് എഴുതിയതാണ് ഗാന്ധിജി അങ്ങ് പറയുന്നു ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് അങ്ങനെയാണെങ്കിൽ മഹാകഷ്ടമാണ് ഭാരതത്തിലെ ഗ്രാമങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെയും അസൂയയുടെയും ഒക്കെ കൂടാണ് എല്ലാ തിന്മകളുടെയും കൂടാണ് ഭാരതത്തിലെ ഗ്രാമങ്ങൾ എനിക്കങ്ങയുടെ പറച്ചിലിനോട് യോജിപ്പൊന്നുമില്ല എന്ന് ഗാന്ധിജിക്ക് കത്തെഴുതിയ ആളാണ് നെഹ്റു അപ്പം അന്നു മുതൽ നെഹ്റു അതിനോട് യോജിച്ചിരുന്നൊന്നുമില്ല യോജിക്കുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി നെഹ്റുവിനെ വാഴിച്ചത് കുറച്ചെങ്കിലും യോജിക്കുന്ന പട്ടേലിനെ ഗാന്ധിജി എന്തുകൊണ്ട് തഴഞ്ഞു എന്നുള്ളതിന് ഇപ്പോഴും ആർക്കും വലിയ ഉത്തരവൊന്നുമില്ല പോട്ടെ അതൊരു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഇന്നും ബാക്കി നിൽക്കുന്ന സമസ്യ ഇനി നമുക്ക് മറ്റു കാര്യത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനാറിന് ഗാന്ധിജി പറഞ്ഞു മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെ സംരക്ഷിച്ചെടുക്കുന്നത് പോലെ ആർ എസ് എസും ഹിന്ദു മഹാസഭയും മുസ്ലിങ്ങളെ പുറത്താക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്ന് പ്രസംഗിച്ചു ശരിയാണ് അങ്ങനെ പ്രസംഗിച്ചതാണ് പക്ഷേ സംഭവം എന്താ ഇന്ന് ഉത്തർപ്രദേശിൻ്റെ ഭാഗമായ രാംപൂർ എന്ന ഒരു നാട്ടുരാജ്യം ഒരു പ്രവിശ്യയാണ് ആ നാട്ടുരാജ്യത്തിലെ നവാബ് മുസ്ലിം ഭൂരിഭാഗം ജനങ്ങളും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് പക്ഷേ നവാബ് ഭാരതവുമായിട്ട് ലയിക്കാൻ തീരുമാനിച്ചു അല്ലെ അതിനെ ഒപ്പിട്ടു ഇത് മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെട്ടില്ല മുസ്ലിം ലീഗ് പച്ചയ്ക്ക് ആഹ്വാനം ചെയ്തു ശരി ഇന്ത്യയുമായിട്ട് ലയിച്ചാലും ലയിച്ചില്ലെങ്കിലും ശരി അതുതന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഹിന്ദുക്കൾ ഇവിടം വിട്ട് പോണം രാംപൂർ വിട്ട് പോണം എണ്ണത്തിൽ കുറവാണ് ഹിന്ദുക്കൾ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും കൈ കിട്ടിയ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ആർ എസ് എസ് എങ്കിൽ ആർ എസ് എസ് ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർ ബഹളമായി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകില്ല മുസ്ലിങ്ങൾ വേണം ഇവിടുന്ന് പോകാൻ നിങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലേ നിങ്ങൾ പോവും ഇങ്ങനെ അവരും തർക്കം ഈ തർക്കത്തിൽ സാധാരണഗതിയിൽ ഇടപെട്ടിട്ട് ശാന്തത വരുത്തുന്നത് ആണ് കോൺഗ്രസ് ആണല്ലോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം കോൺഗ്രസ് ആണെങ്കിൽ അവിടെ വളരെ ദുർബലവുമാണ് ഗാന്ധിജി എ ഐ സി സിയോടൊക്കെ പറഞ്ഞിട്ടൊരു പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ട് കോൺഗ്രസ് അവിടെ സത്യാഗ്രഹം തുടങ്ങണം ഹിന്ദു മുസ്ലിം മൈത്രി വേണം ഈ പ്രസംഗത്തിലാണ് ഗാന്ധിജി അവിടുത്തെ വസ്തുസ്ഥിതി ഗാന്ധി പറയുകയാണ് ഇതാ നോക്കൂ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കളെ ഓടിക്കാൻ നോക്കുന്നു ഹിന്ദുക്കൾ ആർ എസ് എസിൻ്റെയും ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ ഓടിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു ഇതാണ് ഗാന്ധി പറഞ്ഞ കാര്യം ഇതിൽ തെറ്റെന്താ ആ സ്ഥിതി ആയിരുന്നു അന്നവിടെ അതിന് ഉത്തരവാദി ഹിന്ദു മഹാസഭയാണ് ആർ എസ് എസ് ആണ് എന്ന് പറയാൻ പാടില്ല ആ സമയത്ത് നടന്ന സംഭവം ഗാന്ധിജി ഉദ്ധരിക്കുകയായിരുന്നു ആ പ്രസംഗത്തിൽ അപ്പോൾ ഈ പ്രസംഗം അല്ലെങ്കിൽ പ്രാർത്ഥനാ സഭയിലെ അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഗാന്ധിജിയുടെ കളക്റ്റഡ് വർക്ക്സ് അതിൽ കിട്ടാനുണ്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാം അതിൽ അദ്ദേഹം രാംപൂറിൽ നടന്ന സംഭവം വിവരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ മൊത്തം ആർ എസ് എസിൻ്റെയോ സ്വഭാവത്തെ സ്വഭാവത്തെടുത്ത് കാണിക്കുകയല്ല ചെയ്യുന്നത് മോഹൻദാസിനെ തല്ലാൻ രാമൻ ഒരുങ്ങിയപ്പോൾ രാമനെ തല്ലാൻ മോഹൻദാസ് ഒരുങ്ങി എന്ന് മഹാത്മാഗാന്ധി പറയുന്നു ഒരു സംഭവത്തെപ്പറ്റി അതിൽ നിന്ന് നിങ്ങൾ രാമനെ തല്ലാൻ മോഹൻദാസ് ഒരുങ്ങി എന്നുള്ള ഭാഗം മാത്രം എടുത്ത് കാണിച്ചിട്ട് മോഹൻദാസ് അക്രമകാരിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇതാണ് ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞ ജൽപ്പം അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് ആള് കളിക്കുന്ന സമ്പ്രദായം സിന്ധു പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഇത് നവംബർ പതിനാറിൻ്റെ ആണല്ലോ സെപ്റ്റംബർ പന്ത്രണ്ടിൻ്റെ പ്രസംഗം ഞാൻ കേൾപ്പിച്ച് തരാം ഒരു മാസം മുമ്പുള്ളത് ഒരേ ഒരു മാസം മുമ്പ് പ്രാർത്ഥനാ സഭയിൽ ഗാന്ധിജി പറയുന്നത് അതും കളക്ടഡ് വർക്സിലുള്ളത് തന്നെയാണ് കേട്ടോളൂ കളക്ടഡ് വർക്സിൻ്റെ വോളിയം തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഏഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെ ചെയ്ത പ്രസംഗങ്ങൾ പ്രാർത്ഥനാ സഭയിൽ ചെയ്ത പ്രസംഗങ്ങൾ അതിൽ ഗാന്ധിജി പറയുകയാണ് ഐ അപ്പീൽ ടു ദ മുസ്ലിംസ് എൻ്റെ അഭ്യർത്ഥനയാണ് മുസ്ലിങ്ങളോട് ദാറ്റ് ദേ ഷുഡ് ഓപ്പൺ ഹാർട്ടഡ്ലി ഡിക്ലെയർ ദാറ്റ് ദേ ബിലോങ് ടു ഇന്ത്യ ആൻഡ് ആർ ലോയൽ ടു ദ യൂണിയൻ ഞാൻ മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങളുടെ ലോയൽറ്റി നിങ്ങളുടെ വിശ്വസ്തത ഭാരതത്തോടാണ് എന്ന് പ്രഖ്യാപിക്കണം ഇന്നിതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചേക്കുക ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയോട് കൂറുള്ളവരായിരിക്കണം എന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചു എന്ന് വെച്ചോ ഈ എൻ്റെ അമ്മ തല്ലിക്കൊല്ലേ ഇത് മഹാത്മാഗാന്ധിയാണ് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയിലെത്തെ പ്രസംഗം ഐ അപ്പീൽ ടു ദ മുസ്ലിംസ് ദാറ്റ് ദേ ഷുഡ് ഓപ്പൺ ഹാർട്ടഡ്ലി ഡിക്ലെയർ ദാറ്റ് ദേ ബിലോങ് ടു ഇന്ത്യ ആൻഡ് ആർ ലോയൽ ടു ദ യൂണിയൻ ഇഫ് ദേ ആർ ട്രൂ ടു ഗോഡ് ആൻഡ് വിഷ് ടു ലിവ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ ദേ ജസ്റ്റ് കനോട്ട് ബി എനിമീസ് ഓഫ് ദ ഹിന്ദുസ് നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഹിന്ദുവിനെ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല അതിനർത്ഥം എന്താ ഹിന്ദുവിനെ വെറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാകിസ്ഥാനിൽ പോടാ എന്നാണ് പറയുന്നതാര് മഹാത്മാഗാന്ധി ഇവിടെ വല്ല ബി ജെ പി കാരൻ ബി ഗോപാലകൃഷ്ണൻ മറ്റു ആണ് ഇത് പറഞ്ഞതെങ്കിൽ എൻ്റെ അമ്മ എന്തായിരുന്നു എൻ്റെ ബഹളം ഇത് മഹാത്മാഗാന്ധി പറഞ്ഞതാണെന്നേ ആൻഡ് ഐ വാണ്ട് ദ മുസ്ലിംസ് ഹിയർ ടു ടെൽ ദ മുസ്ലിംസ് ഇൻ പാകിസ്ഥാൻ ഹൂ ഹാവ് ബിക്കം ദ എനിമീസ് ഓഫ് ഹിന്ദുസ് നോട്ട് ടു ഗോ മാഡ് ഇവിടുത്തെ മുസ്ലിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു പാകിസ്ഥാനിലെ മുസ്ലിങ്ങളോട് നിങ്ങൾ പറയണം ഭ്രാന്ത് എടുക്കരുത് ഹിന്ദുവിനെ ഉപദ്രവിക്കരുത് മഹാത്മാഗാന്ധി പറയുന്നതാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു എന്ന് വെച്ചോ ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളോട് പറയണം ഇന്ത്യയിൽ തീവ്രവാദികളെ വിട്ട് വേണ്ടാത്ത കച്ചറ ഉണ്ടാക്കരുത് മനസമാധാനം നശിപ്പിക്കരുതെന്ന് നിങ്ങളൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി ഇല്ലേ എന്താവും സ്ഥിതി മഹാത്മാഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് സിന്ധു സൂര്യകുമാർ കാണാതെയാണോ ഈ നവംബർ മാസത്തിലെ പ്രസംഗം തപ്പിയെടുക്കുമ്പോൾ സെപ്റ്റംബർ വഴിക്കല്ലേ നവംബറിലേക്ക് പോവുകയുള്ളൂ അതോ ഡിസംബറിൽ നിന്ന് പുറകോട്ട് വരുമോ ജാനുവരി മുതൽ അങ്ങോട്ടാണല്ലോ പോകുന്നത് സാധാരണ ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ കക്ഷി കണ്ണടച്ച് കളഞ്ഞു എന്തിനാ സിന്ധു ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ഈ കാപട്യം മഹാത്മാഗാന്ധി ഒരു പ്രസംഗമൊന്നുമല്ല ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കളക്ടഡ് വർക്ക്സ് സിന്ധു സൂര്യകുമാറിന് മാത്രമല്ല നാട്ടുകാർക്ക് എല്ലാം കിട്ടത്തക്ക രീതിയിൽ മൊത്തം ഗാന്ധിജി ഉച്ചരിച്ച വാക്കുകൾ മുഴുവൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് വെബ്സൈറ്റുകളിൽ കിടക്കുന്നു ഒന്നും രണ്ടുമല്ല പത്തോ ഇരുപത്തെട്ടോ വെബ്സൈറ്റുകളുണ്ട് എല്ലാത്തിലുമുണ്ട് ഇത് ഗാന്ധിജി അവിടെ നിർത്തുന്നില്ല ഗാന്ധിജി അവരോട് പറയുന്നു ഇഫ് യു ആർ ഗോയിങ് ടു ഇൻ്റലിജൻസ് സച്ച് മാഡ്നസ് ഇങ്ങനത്തെ ഭ്രാന്താണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നതെങ്കിൽ വി കനോട്ട് കോപ്പറേറ്റ് വിത്ത് യു ഞങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിക്കുകയില്ല ഹിന്ദു വിരോധം കൊണ്ടു നടക്കുന്ന മുസ്ലീങ്ങളുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതാർ മഹാത്മാഗാന്ധി പോട്ടെ തീർന്നില്ല വി വിൽ റിമെയിൻ ഫെയ്ത്ത്ഫുൾ ടു ദ യൂണിയൻ ആൻഡ് സല്യൂട്ട് ദ ട്രൈ കളർ ഞങ്ങൾ ഭാരതത്തോട് കൂറുള്ളവരായിരിക്കും ഞങ്ങൾ ഈ ത്രിവർണ്ണ പതാകയ്ക്ക് സല്യൂട്ട് കൊടുക്കും വി ഹാവ് ടു ഫോളോ ദ ഓർഡർ ഓഫ് ദ ഗവൺമെൻറ് ഗവൺമെന്റ് പറയുന്നതായിരിക്കും ഞങ്ങൾ പിന്തുടരുന്നത് ദീസ് മുസ്ലിംസ് ഷുഡ് ടെൽ ഓൾ ഓൾഅതർ മുസ്ലിംസ് ടു സറണ്ടർ ഓൾ ദർ ആംസ് മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളോട് ആയുധം താഴെ വയ്ക്കാൻ പറയണം ആയുധം സറണ്ടർ ചെയ്യാൻ പറയണം കാര്യം എന്താ മുസ്ലീങ്ങൾ ആയുധം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു സിന്ധു നവംബർ പതിനാറിൻ്റെ പ്രസംഗത്തിലെ വരികൾ പറഞ്ഞല്ലോ സെപ്റ്റംബർ പന്ത്രണ്ടിലെ പ്രസംഗത്തിൻ്റെ ഓരോറ്റ വരി ഏഷ്യാനെറ്റിലൂടെ കേൾപ്പിക്കാൻ സിന്ധുവിനോ സിന്ധുവിൻ്റെ ബോസായ എം ജി രാധാകൃഷ്ണനോ ധൈര്യമുണ്ടോ ഉണ്ടോ ഞാൻ ഈ പറഞ്ഞതിലെ ഒരു വരി ഇത് മാത്രമല്ല ഒരുപാട് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും അദ്ദേഹം ഊന്നല കൊടുക്കുന്നത് നിങ്ങൾ തമ്മിൽ വഴക്കിടരുത് വഴക്കിടരുത് എന്നുള്ളതിന് തന്നെയാണ് സംശയമൊന്നുമില്ല അല്ല അത് ഗാന്ധിജി ഹിന്ദുക്കളോട് നിങ്ങൾ പോയി മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലും എന്നല്ല പറയുന്നത് ഹിന്ദുക്കളോട് പറയുന്നു നിങ്ങൾ സംയമനം പാലിക്കൂ അതേസമയം കർശനമായിട്ട് മുസ്ലിങ്ങളോടും പറയുന്നു നിങ്ങൾ ഭാരതത്തോട് കൂറുള്ളവരായിരിക്കണം കൂറില്ലെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ സാധ്യമല്ല കഴിഞ്ഞില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അതേ പ്രസംഗത്തിൽ ഒരു ഒരു മൂന്ന് മിനിറ്റ് പ്രസംഗിച്ച് കാണും അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ദ മുസ്ലിംസ് വാണ്ടഡ് പാകിസ്ഥാൻ ആൻഡ് ദേ ഹാവ് ഗോട്ട് ഇറ്റ് മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടി അവർക്കത് വേണമായിരുന്നു അവർക്കത് കിട്ടി മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ദ മുസ്ലിംസ് വാണ്ടിറ്റ് പാകിസ്ഥാൻ ആൻഡ് ദേ ഹാവ് ഗോട്ട് ഇറ്റ് വൈ ആർ ദേ ഫൈറ്റിംഗ് നൗ ആൻഡ് വിത്ത് ഹൂ ആർ ദേ ഫൈറ്റിംഗ് എന്തിനാണ് അവരിപ്പോൾ വഴക്കുണ്ടാക്കുന്നത് ആരുമായിട്ടാണ് അവരുടെ വഴക്ക് അവർ ചോദിച്ചത് കിട്ടിയില്ലേ ഇതിൻ്റെ അർത്ഥമൊക്കെ പച്ച പ്ലെയിനല്ലേടോ താൻ ചോദിച്ചത് തനിക്ക് കിട്ടി പിന്നെ ഇനി ഇനി എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് ഇതിൻ്റെയും അർത്ഥം ഇവിടെ കിടന്ന് എന്നെ ഉപദ്രവിക്കാതെ അങ്ങോട്ട് പോണോന്നല്ലേ അല്ലേ ഇത് മഹാത്മാഗാന്ധി പറഞ്ഞതല്ലേ റെക്കോർഡല്ലേ ഇപ്പോഴും അവൈലബിളല്ലേ സിന്ധു സൂര്യകുമാർ ഇതൊന്ന് വായിക്കുമോ വേഷക്കൂടെ ഇല്ല കാരണം സിന്ധുവിനൊരു ഒരു ദുഷ്ടലാക്കുണ്ട് ഒരു ദുഷ്ടലാക്കുണ്ട് എങ്ങനെയെങ്കിലും ഹിന്ദുത്വ ശക്തികളെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ ബി ജെ പിയെ ഇവരെയൊക്കെ ചീത്തയാക്കുക അതിനു വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു വാക്യം എടുത്തിട്ട് സ്വന്തം പല്ല് തയ്ക്കുക അല്ലെങ്കിൽ നാക്ക് പഠിക്കുക ഇങ്ങനെ പല്ല് തയ്ക്കാനും നാക്ക് പഠിക്കാനുമായിട്ട് മഹാത്മാഗാന്ധിയെ ഉപയോഗിക്കരുത് മഹാത്മാഗാന്ധി ഇസ് എ ഡേഞ്ചറസ് വെപ്പൺ നിങ്ങളുടെ തന്നെ കൈ മുറിയും നിങ്ങളുടെ ഹൃദയം മുറിയും നിങ്ങളുടെ തലച്ചോറ് പിളർന്നു പോവും മഹാത്മാഗാന്ധിയെ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ വിചാരിച്ച പറ്റി അദ്ദേഹത്തിൻ്റെ വീണ്ടും വാക്കുകൾ ഞാൻ പറയാം

കുറിച്ചു വെച്ചോളൂ സിന്ധു സൂര്യകുമാർ മഹാത്മാഗാന്ധിയുടെ പ്രാർത്ഥനാ സഭയിലെ പൊതുസഭയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രസംഗിച്ചതൊന്നുമല്ല അങ്ങനെ ചെയ്യുന്ന ആളുമല്ലേ എപ്പോഴും ശാന്തമായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു മഹാത്മാഗാന്ധി പ്രാർത്ഥനാ സഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ നടക്കുലമോനെ എന്ന് പറഞ്ഞത് വൈ ആർ ദ കില്ലിംഗ് ദ വീക്ക് ഹിന്ദുസ് ആൻഡ് സിക്സ് ദുർബലരായ ഹിന്ദുക്കളെയും സിഖുകാരെയും എന്തിനാണ് അവർ കൊന്നൊടുക്കുന്നത് ഐ വാണ്ട് ടു ടെൽ ദം ഓൾ ദീസ് തിങ്സ് ഐ എം എ ലോൺ എനിക്കവരോട് ഇതെല്ലാം പറയണം ഞാൻ ഒറ്റയ്ക്കാണ് കാരണം അവരോട് പോയി പറയാനുള്ള ആത്മധൈര്യമുള്ള ആള് അന്നും മഹാത്മാഗാന്ധി മാത്രമേ ഉള്ളൂ യു ഹാവ് ഗോൺ ദ ഹോൾ ഗവൺമെൻറ്റ് നിങ്ങൾക്കൊരു മൊത്തം ഗവൺമെൻറ് ഉണ്ട് അവരിത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് വന്ന് ചെയ്യിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി മൂന്നിന് പാകിസ്ഥാനിലേക്ക് കാൽനടയായിട്ട് പോകാൻ മഹാത്മാഗാന്ധിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം വേണ്ടാന്ന് വെച്ചു കാരണം വേറെ രാജ്യമായി പിന്നെ പാസ്പോർട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വേണ്ടെന്ന് വെച്ചു അത് പക്ഷേ പോകുമായിരുന്നു മഹാത്മാഗാന്ധി ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഈ വാക്കുകൾ പൂഴ്ത്തിവെച്ചിട്ട് തനിക്കാവശ്യമുള്ള വാക്കുകൾ മാത്രം എടുത്ത് അതും ഒറ്റ വാചകമെടുത്തിട്ട് ആളുകളെ പേടിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനാറ് എന്ന് പറയരുത് ഞാൻ ഈ നവംബർ പതിനാറിൻ്റെ പ്രസംഗം എടുത്തു നോക്കി ആ പ്രസംഗം ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു കോണ്ടെക്സ്റ്റ് കോൺടാക്സ്റ്റുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രസംഗത്തിനും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് പാർട്ടീഷനും അതിനെ ചൊല്ലിയുള്ള സ്പർദ്ധയും മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ നടത്തിയ പ്രാർത്ഥനാ സഭയിലെ ഇതെല്ലാം ഇതൊന്നും എറ്റേണൽ ട്രൂത്ത് അല്ല എല്ലാ കാലത്തും എടുത്തുപയോഗിക്കാവുന്ന കാര്യങ്ങളല്ല സിന്ധു പറഞ്ഞതുകൊണ്ട് അതേ സിറ്റുവേഷനിൽ മഹാത്മാഗാന്ധി പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ മഹാത്മാഗാന്ധി ഒരിക്കലും മുസ്ലിം വിരോധിയൊന്നും ആയിരുന്നില്ല ഇതുപോലെയാണ് ഇവിടെ പറ്റി മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെയാണ് ഗോൾവൽക്കർ വിചാരധാരയിൽ പറഞ്ഞത് അപ്പോൾ ഗോൾവൽക്കർ പറഞ്ഞത് തെറ്റും മഹാത്മാഗാന്ധി പറഞ്ഞത് കണ്ടില്ല എന്ന് നടിക്കുകയും മഹാത്മാഗാന്ധി വേറൊരു അവസരത്തിൽ പറഞ്ഞത് കണ്ടു എന്ന് നടിക്കുകയും അത് പൊലിപ്പിക്കുകയും ചെയ്യുന്ന ഉണ്ടല്ലോ അതിന് മാധ്യമധർമ്മം എന്നല്ല പേര് വേറെ എന്തെങ്കിലും പേര് നാട്ടുകാർ വിളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞും കൂട മഹാത്മാഗാന്ധിയെ പലരും പല രീതിയിൽ തെറ്റിദ്ധരിക്കാറുണ്ട് അതിന് കാരണവുമുണ്ട് നോക്കൂ മഹാത്മാഗാന്ധി എന്നുള്ള വ്യക്തിത്വം നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് തിരിക്കാം ഒന്ന് കൾച്ചറൽ ഗാന്ധി വേറൊന്ന് പൊളിറ്റിക്കൽ ഗാന്ധി സാംസ്കാരികമായ ഒരു ഉള്ളടക്കം ഗാന്ധിയുടെ ജീവിതത്തിനുണ്ട് ഒരു ഉള്ളടക്കം പൊളിറ്റിക്കലുണ്ട് രാഷ്ട്രീയമായ ഈ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നമുക്ക് ഗാന്ധിയെ വിമർശിക്കാൻ ധാരാളം ഉണ്ടാവും ധാരാളം ഉണ്ടാവും രാഷ്ട്രീയമല്ലേ തീരുമാനങ്ങൾ തെറ്റിപ്പോകും രാഷ്ട്രീയം അങ്ങനത്തെ കലങ്ങി മറിയുന്നൊരു ഏർപ്പാടാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സുഭാഷ് ചന്ദ്രബോസിനെ തോൽപ്പിക്കാനായിട്ട് ഗാന്ധിജി ശ്രമിച്ചു അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ ഹിറ്റ്ലർക്കും മുസോളിനിക്കും ഗാന്ധിജി കത്തയച്ചു അത് തെറ്റായിപ്പോയി ജിന്നയോട് ഒരുതരം കീടങ്ങൽ മനോഭാവം കാണിച്ചു അത് തെറ്റായിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള പലവിധ രാഷ്ട്രീയ വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കാം സാംസ്കാരിക ഗാന്ധിയെ വിമർശിക്കാൻ വലിയ പ്രയാസമാണ് സാംസ്കാരികമായിട്ട് ഗാന്ധിജിയെ സാംസ്കാരിക തലത്തിൽ വിമർശിക്കുന്ന ഒരുപക്ഷെ കക്ഷി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ വൺ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് നമ്പർ ടു കോൺഗ്രസ് ആണ് കാരണം സാംസ്കാരിക തലത്തിൽ ഗാന്ധിജി ഭാരതത്തെ ഭാരതമായിട്ട് നിലനിർത്തി ഗ്രാമങ്ങളെ അദ്ദേഹം ഉദ്ധരിക്കാൻ ശ്രമിച്ചു ഞാനൊരു സനാതനീ ഹിന്ദുവാണ് എന്ന് തുറന്നു പറഞ്ഞു ഇന്ന് ഗാന്ധിയുടെ പാതയിലുണ്ട് എന്ന് പറയുന്ന സോണിയാ ഗാന്ധി മുതൽ ഇടതുപക്ഷത്തിൻ്റെ ഇങ്ങേയറ്റത്ത് വെള്ളം കോരാൻ നിൽക്കുന്ന സുനിൽ പിളയിടം വരെയുള്ള കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരേ ഒരാൾ ഞാൻ സനാതനി ഹിന്ദു ആണെന്ന് പറയുമോ പറയില്ല പക്ഷേ ആർ എസ് എസ്കാർ പറയും അപ്പോൾ ഗാന്ധിയുടെ പാതയിൽ നിൽക്കുന്നത് ആരാണ് ആർ എസ് എസ് കാരല്ലേ അപ്പോൾ അതിനടുത്ത നമ്പർ ഇവർ പറയുന്നതാണെന്നറിയാമോ ആർ എസ് എസ് കാരൻ പറയുന്ന ഗാന്ധി അല്ല അല്ല മഹാത്മാഗാന്ധി പറഞ്ഞ ഹിന്ദു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും അത് വേറൊരു ചർച്ചയാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കിത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റില്ല ആർ എസ് എസ് കാരൻ അത് പറയും രാമരാജ്യം വരണം എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു അതിനുവേണ്ടി എഴുതി അതിനുവേണ്ടി പ്രസംഗിച്ചു ഇന്ന് രാമരാജ്യം വരണം എന്ന് പറയുകയോ പ്രവർത്തിക്കുകയോ എഴുതുകയോ ചെയ്യാൻ ആർ എസ് എസ്കാർക്കെല്ലേ പറ്റുകയുള്ളൂ വേറെ ആർക്കെങ്കിലും പറ്റുമോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുവോ കോൺഗ്രസ്സുകാർ ചെയ്യുവോ ഇല്ല ആർ എസ് എസ്കാരുടെ രാമരാജ്യം ഗാന്ധിയുടെ രാമരാജ്യം അല്ല അത് തട്ടിപ്പാണെന്നൊക്കെ നിങ്ങൾക്ക് തർക്കിക്കാം പക്ഷേ രാമരാജ്യം എന്നുള്ള വാക്കുച്ചരിക്കാനെങ്കിലും അർഹത അഭിമാനം ഇന്നും ആർ എസ് എസിനല്ലേ ഉള്ളൂ അപ്പോൾ മഹാത്മാഗാന്ധിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ് ആർ എസ് എസ് ആണ് ഇതാണ് സിന്ധു സൂര്യകുമാർ മനസ്സിലാകാതെ പോകുന്ന കാര്യം ആർ എസ് എസിൻ്റെ ആരോ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ഞങ്ങൾ ഗാന്ധിയുടെ പാതയിലാണ് സത്യമാണ് ആവുന്നത്ര ഗാന്ധിയുടെ പാതയിൽ ഇപ്പോഴും നിൽക്കുന്നത് ആവുന്നത്ര മുഴുവനെന്ന് ഞാൻ പറയില്ല ആവുന്നത്ര ആ പാതയിൽ നിൽക്കുന്നത് ആർ എസ് എസ് ആണ് സാംസ്കാരികമായിട്ട് രാഷ്ട്രീയ തലത്തിൽ എല്ലാവർക്കും ഗാന്ധിയോട് യോജിപ്പും വിയോജിപ്പുമുണ്ട് ഗാന്ധിയുടെ വ്യക്തിത്വം അങ്ങനെ ആയിരുന്നു പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഗാന്ധിജി ചെയ്തുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാർ ഖേദത്തോടെ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ആണ് ഈ മനുഷ്യൻ ഗാന്ധിജിയുടെ ആദ്യത്തെ ഹർത്താൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ബ്രിട്ടീഷുകാരിങ്ങനെ ഇരുന്നു ഈ മനുഷ്യൻ നാളെ എന്തായിരിക്കും ചെയ്യാൻ പോവുക എന്ന് ഗാന്ധിജി അനൗൺസ് ചെയ്തു ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് എന്തു ചെയ്യും എന്ത് ചെയ്യും എന്നിങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഹർത്താൽ ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു അതാണല്ലോ ഹർത്താൽ അന്ന് മൊത്തം ഭാരതത്തിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഹർത്താൽ മൊത്തം ഭാരതത്തിൽ ഡൽഹിയിൽ രണ്ട് സൈക്കിൾ റിക്ഷയാണ് ഓടിയത് രണ്ടേ രണ്ടെണ്ണം അതായിരുന്നു ഗാന്ധിജിയുടെ ഹർത്താൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ പലപ്പോഴും ബിബിൽഡറിങ് ആയിരുന്നു സ്തോഭജനകമായിരുന്നു മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു അതുകൊണ്ട് വിമർശനങ്ങളും ഉണ്ടാകുമായിരുന്നു സാംസ്കാരികമായിട്ട് ഗാന്ധി വൈഷ്ണവജനതോ എന്ന ഭജന പാടിക്കൊണ്ട് ഭാരതത്തിൻ്റെ ആത്മാവ് അന്വേഷിച്ച് ഏകദേശം കണ്ടുപിടിച്ച് ഹിമാലയം മുതൽ ഇങ്ങേ അറ്റത്ത് വന്ന് നാരായണ ഗുരുവിൻ്റെ അടുത്ത് വരെ സംവാദം നടത്തിയിട്ട് പോയ ഗാന്ധി ആ ഗാന്ധിയുടെ പാതയിൽ ഇന്ന് ആരെങ്കിലും അല്പമെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ സിന്ധു മനസ്സിലാക്കുക അത് ആർ തന്നെയാണ് സംശയം വേണ്ട ഇതിൻ്റെ മൂന്നാം ഭാഗവുമായിട്ട് വീണ്ടും കാണാം Vamos, cara.